നമസ്കാരം മൺചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ബ്ലൂപേഴ്സ് ഒക്കെ കണ്ടല്ലോ, അത് കുറെ കമന്റ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ മറ്റേ എല്ലിങ്കപ്പ ഉണ്ടാക്കിയപ്പോഴത്തേനും അതും ഞാൻ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് കുറച്ചേറെ പോരാ. അപ്പൊ എല്ലാരും പറഞ്ഞത് വല്ല പോരാമായിട്ടൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് അതെല്ലാരും കണ്ടതിന്. അപ്പൊ അത് നമ്മള് അടുത്തൊരു ടാ വിപ്ലവമായിട്ട് വന്നേക്കാണ്. നമ്മുടെ മറ്റേ പുട്ടും കടല് പോലെ തന്നെ ഇന്നൊരു ടാ വിപ്ലവമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചൂട് മട്ടൻ പൊരിട്ടും പുട്ടും ആണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്നാക്കിട്ട് വരാം. അപ്പൊ ഞാൻ മട്ടൻ മേടിച്ചിട്ടുണ്ട്, എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഇടാം. ഞാൻ ഇപ്പൊ അടുപ്പ് വെച്ചിട്ടില്ല, ഇതെല്ലാം ഇട്ട് ഒരു ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് വെച്ച് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ചട്ടിലേക്ക് ഇടാം. അപ്പൊ അതായത് നമ്മള് മട്ടൻ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാൻ കുരുമുളക് മേടിച്ചിട്ട് പൊടിച്ചു വെച്ചേക്കാണ്. കുരുമുളക് പൊടി കടയിൽ നിന്ന് മേടിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കുരുമുളക് മേടിച്ച് പൊടിച്ചു വെച്ചേക്കാണ്. ഇനി നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിയിട്ടുണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോ ഇത് കുക്കറിലാണ് വെക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും കേട്ടാ ഇത് വേകും. അപ്പൊ ഞാനിപ്പോ ചട്ടിയിൽ വെച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം കൊണ്ടിട്ട് അത് അങ്ങനെ വേവട്ടെ, നമുക്ക് ബാക്കി കാര്യം നോക്കാം. നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോഴേ നമ്മുടെ മട്ടൻ വന്നിട്ടുണ്ട്, നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് മട്ടൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടിയും മല്ലിപ്പൊടി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനകത്ത് വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് വെക്കാം. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ കൂടുതലാണെങ്കിൽ കുറച്ച് കൊടുക്കണം, കാരണം ഇത് കരിയരുത്, കരിഞ്ഞ അതിന് ടേസ്റ്റ് പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കറിയുടെ അവസാന പടിയിലേക്ക് കടക്കാം. ഇതേ തീയൊക്കെ നല്ലപോലെ പിന്നെ കത്തിച്ചിട്ടുണ്ട്.
മണം വന്നിട്ട് തന്നെ കൊതി വന്നിട്ട് ചൂടാറുന്നവരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മട്ടൻ പരട്ടെന്ന് ഇപ്പൊ ഒത്തോട്ട് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിക്കണതിന് മുന്നേ ആയിരുന്നു മട്ടൻ പരട്ട്. ഇതിപ്പോ ഞാൻ പുട്ടായത് കൊണ്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടി ചാറ് കൂട്ടിയെടുത്തേക്കാണ്. അപ്പൊ അതേ നമ്മുടെ മട്ടൻ പരട്ടും പുട്ടും റെഡി ആയിട്ടുണ്ട്. ചൂടാണ്, നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. സൈഡിൽ നിന്ന് കഴിക്കുമ്പോ ചൂട് കുറയും, അപ്പൊ സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് വാരി കഴിക്കാം. പറയാവേ നോക്കിയിരുന്നു, ഇപ്പൊ പറയാ. എനിക്കിഷ്ടപ്പെട്ട് നല്ല അറിയാണ്. കുരുമുളകിന്റെ ഒക്കെ ആ ഫ്ലേവർ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മുടെ മട്ടൻ നല്ല ചൂടുണ്ട്. കുറച്ചെടുത്തിട്ട് ചൂടാറുള്ള ഗ്യാപ്പത് ഞാൻ കൊടുക്കൂല. അപ്പതേ ഒരു പീസ് മട്ടനും എടുത്തിട്ടുണ്ട് ഞാൻ. മട്ടൻ നല്ലപോലെ വന്നിട്ടുണ്ട്. മട്ടണില് ഒരു പൊടിക്ക് പോറാണ്, പക്ഷെ ചാറിൽ ഉപ്പുള്ള കൊണ്ടിട്ട് അത് അഡ്ജസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പൊ എന്നാലും എല്ലാരും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി പറയാം. അപ്പതേ അമ്മച്ചി ഉണ്ട്, അമ്മച്ചിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം.
ചൂടുണ്ട്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. കുട്ടി മിണ്ടുന്നില്ല. ഞാൻ എന്റെ മോള് വെച്ചത് കൊണ്ട് പറയല്ല, നല്ല സൂപ്പർ കറിയാണ്. ഞാൻ മട്ടൻ വളരെ കുറച്ച് കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇത് കണ്ടിട്ടും ഇത് കഴിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. അത്ര ടേസ്റ്റിയാണിത്. അപ്പൊ അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ചൂട് മട്ടൻ പുരട്ടും പുട്ടും.